ഒന്നിന് പിറകെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ് വയനാട് രാഹുലിന് പകരം പ്രിയങ്ക എത്തുമ്പോൾ ഭൂരിപക്ഷം എത്ര ഉയരുമെന്നത് തന്നെയാണ് പ്രധാന ചർച്ച രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്താനും പ്രിയങ്ക ഗാന്ധിയെ പകരം വയനാട്ടിൽ മത്സരിപ്പിക്കാനുമുള്ള തീരുമാനം കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് രാഹുൽ വയനാട് ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതിനാൽ ഈ തീരുമാനത്തിൽ അത്ഭുതങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പ്രിയങ്കയുടെ വരവും ഏറെക്കുറെ മുൻകൂട്ടി പ്രതീക്ഷിച്ച കാര്യമായിരുന്നു രാഹുൽ ഗാന്ധി മാറുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും വി മണ്ഡലം എന്ന വയനാടിന്റെ മേൽവിലാസം മാറില്ലെന്നത് സർപ്രൈസായി പ്രിയങ്ക വയനാട്ടിൽ മത്സരിക്കാൻ എത്തുമ്പോൾ വയനാട് ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന പുതിയ വിശേഷം കൂടി ലഭിക്കും എന്നാൽ കുടുംബവാഴ്ച എന്ന വിമർശനങ്ങളും എതിരാളികളിൽ നിന്നും ശക്തമാകുന്നുണ്ട് അതേസമയം തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോഴും ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ നിറുത്തുന്നതിന് രാഷ്ട്രീയം ചർച്ച ചെയ്തിരുന്നു ഇടതുപക്ഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലായെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് സി പി എമ്മിൽ നിന്നും സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത് പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എഐസി നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് സി പി ഐ കടന്നത് സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കും സി പി ഐ മത്സരരംഗം വിടണമെന്ന വാദം ചിലർ ഉന്നയിക്കുന്നുണ്ടെന്നും പാർട്ടി സ്ഥാനാർത്ഥി തന്നെ വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത് കോൺഗ്രസിന്റെ മനസ്സിലെ പദ്ധതി ഇതായിരുന്നു എങ്കിലും അവർ വയനാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ലായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ഇങ്ങനെയൊരു വേഷം കെട്ടിച്ചത് ശരിയായില്ല ഇന്ത്യാ സഖ്യത്തിന്റെ രാഷ്ട്രീയ മുഖമാണ് കോൺഗ്രസും സി ഞങ്ങൾ മത്സരിക്കുന്നത് പ്രധാനമായും ബി ജെ പിക്ക് എതിരെയാണ് ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ വടക്കേ ഇന്ത്യയിൽ ഒരിടത്തും മത്സരിക്കാതെ ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സ്ഥലത്തേക്ക് രാഹുലിനെ മത്സരിക്കാൻ എത്തിച്ചത് രാഷ്ട്രീയപരമായി തെറ്റാണ് ആ തെറ്റ് കോൺഗ്രസിന്റെ ദൂര ഫലമാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു എന്തു തന്നെ ആയാലും ഇത്തവണ കോൺഗ്രസ് കരുതുകൂട്ടി തന്നെയാണ് ഇറങ്ങുന്നതെന്ന് വ്യക്തം കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തെടുത്ത തീരുമാനമാണ് കോൺഗ്രസിന്റേതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് അതിന് പ്രധാന കാരണങ്ങളായി വിശകലനം ചെയ്യാൻ കഴിഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിലെ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രചാരണം മുഴുവൻ നടത്തിയതും ിൽ സഹതാപ തരംഗം കേരളത്തിൽ ആകെ അലയടിച്ചതും എന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വയനാട് ജനത ജയിപ്പിച്ച രാഹുൽ ഗാന്ധി ഒരു സുപ്രഭാതത്തിൽ മണ്ഡലം ഒഴിയുകയാണെന്ന് പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാഷ്ട്രീയപരമായി തിരിച്ചടി ഉണ്ടാക്കുമെന്ന തിരിച്ചറിവാണ് വളരെ കാലത്തെ അനിശ്ചിതത്വത്തിന് ശേഷം കോൺഗ്രസിനെ പ്രിയങ്കയിലേക്ക് എത്തിച്ചത് രണ്ട് രാഹുലിന് പകരം കേരളത്തിലെ മറ്റ് ഏത് നേതാവിനെ മത്സരിപ്പിക്കാൻ നിർത്തിയാലും ഈ പ്രചരണത്തെ അതിജീവിക്കുക ഭൂരിപക്ഷം നിലനിർത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ ഘടകം തന്നെ ആയിരിക്കുമെന്നത് വാസ്തവമാണ് അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പ്രിയങ്കയുടെ വരവിനായി സംസ്ഥാന നേതൃത്വം ആഗ്രഹിച്ചതും നിരവധി തവണ ആവശ്യപ്പെട്ടതും കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേര് ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ വന്നിരുന്നു തൃശൂരിലേറ്റ തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ തന്നെ പിടിച്ച് മുരളീധരൻ രംഗത്ത് വന്നതോടെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനായി ാട്ടിൽ മത്സരിപ്പിക്കുമെന്നായിരുന്നു അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പാക്കാൻ മുസ്ലിം ന്യൂനപക്ഷത്തു നിന്നും ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ശക്തമായിരുന്നു എന്നാൽ മുരളീധരനെ നിർത്തിയാൽ ജയം ഉറപ്പാണെന്നതിൽ ഉപരി രാഹുൽ ഗാന്ധി പടിയിറങ്ങിയതിന് ക്ഷീണം തീർക്കുക എന്ന ദൗത്യം പരാജയമാവും എന്ന കാര്യം കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം അതാണ് ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു അംഗത്തെ അവതരിപ്പിക്കുവാൻ അവർ താൽപര്യം കാട്ടിയത് കേരളത്തിൽ മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായി ഇക്കുറി ബിജെപി ശക്തമായ സാന്നിധ്യമായി മാറിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് കേരളം ഇക്കുറി സാക്ഷ്യം വഹിച്ചത് ഒരു സീറ്റ് നേടുകയും ഒന്നിലധികം സീറ്റുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത ബിജെപിയുടെ വളർച്ച ഭീഷണി െന്ന് കോൺഗ്രസിന്റെ തൃശൂരിലെ പരാജയത്തോടുകൂടി വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ തടയാനും കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു പ്രതിനിധി എന്ന പോലെ കാര്യങ്ങളെ നിരീക്ഷിക്കാനും പോലെ ഒരാൾ കേരളത്തിൽ ഉള്ളത് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ബിജെപിയെ എതിരിടാൻ ഏറ്റവും മികച്ച വ്യക്തികളിൽ ഒരാൾ പ്രിയങ്ക തന്നെയാണെന്ന് കോൺഗ്രസ് കരുതുവാനുള്ള കാരണം യു പിയിൽ ഇത്തവണ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ വമ്പിച്ച നേട്ടം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരത്തിന്റെ പ്രചാരണ ഘട്ടങ്ങളിലെല്ലാം പ്രിയങ്കയുടെ സാന്നിധ്യം വയനാട്ടിൽ പ്രകടമായിരുന്നു ഇത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ ജനാധിപത്യത്തിലെ ഇന്ദിരയുടെ രണ്ടാം ജന്മമാണെന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് കോൺഗ്രസ് എം എൽ എ ടി സിദ്ധിഖ്യ പങ്കുവച്ചത് വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് അന്യമല്ല എന്നും കേരളത്തിലെ ഒട്ടേറെ വിഷയങ്ങളിൽ തങ്ങൾക്കൊപ്പം ഇന്ദിര ഉണ്ടായിരുന്നതായും സിദ്ദിഖ് പറയുന്നു രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ മികച്ച ഭൂരിപക്ഷം പ്രിയങ്ക നേടുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ അഞ്ചു ലക്ഷം ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് ഉറപ്പാണെന്നും ടി സിദ്ദിഖ് ഉറപ്പിച്ചു തന്നെ പറയുന്നു നിലവിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും എന്നാൽ ആളുകൾ ഒരു ഉത്സവത്തിന്റെ ആവശ്യത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാഹുൽ ഗാന്ധി റായ്ബറേലിയുടെ എം പി ആയി തുടരാനും വയനാട്ടിൽ മത്സരിക്കാനായി പ്രിയങ്കയെ കൊണ്ടുവരാനുമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തിനെതിരെ ബി ജെ നേതാവ് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന വിവരം മറച്ചുവെച്ചാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചതെന്നും ഇത്തരം വഞ്ചന കാരണമാണ് രാഹുൽ ഗാന്ധിക്ക് കീഴിൽ കോൺഗ്രസ് മൂന്നാമതും പരാജയപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ മാധ്യമമായ എക്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം എന്നാൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത് ഇനി മുതൽ കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ രണ്ട് ഗാന്ധി ശബ്ദങ്ങൾ ഉയരുമെന്നാണ് കെ പി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് രാഹുൽ വയനാട് ഒഴിയുമെന്ന കാര്യത്തിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു വയനാട് ചരിത്രത്തിലേക്ക് നടന്നു കയറുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരന്റെ പ്രതികരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് രാഷ്ട്രീയ നേതാക്കൾ രണ്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യയുടെ ഹൃദയത്തിൽ ഇഴചേർന്നുള്ള ബന്ധം ആണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും സ്റ്റാർ ക്യാമ്പയിനറായിരുന്ന ശ്രീമതി പ്രിയങ്കാഗാന്ധിയെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കേരളം വയനാട് മാത്രമല്ല ഈ സംസ്ഥാനം ഒട്ട് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്കാഗാന്ധിയെയും സ്വീകരിക്കും അവര് ഈ ഫാസിസ്റ്റ് വർഗീയ മുന്നണിക്കെതിരായി അതിശക്തമായ പോരാട്ടം നയിക്കുന്നതിന്റെ മുന്നണി പോരാളിയാണ് ഭയമില്ലാതെ ഭീതിയില്ലാതെ വിട്ടുവീഴ്ചകളില്ലാതെ വർഗീയതയുമായും ഫാസിസവുമായും ഏറ്റുമുട്ടുന്ന കോൺഗ്രസ് നേതാവാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടായി ഹൃദയപൂർവ്വം അവരെ സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിലേക്ക് തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനു മുൻപ് അവസരങ്ങളുണ്ടായപ്പോഴും മാറി നിൽക്കുകയായിരുന്നു രാഹുൽഗാന്ധി പറഞ്ഞു രാഹുൽഗാന്ധി രണ്ട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചപ്പോൾ രണ്ടു മണ്ഡലത്തിനും സന്തോഷമാകുന്നൊരു തീരുമാനം എടുക്കും എന്ന അദ്ദേഹം പറഞ്ഞു അപ്പൊ അദ്ദേഹം റായ്ബറേലിയിൽ തുടരാൻ രാഷ്ട്രീയമായ കാരണങ്ങളാൽ റായ്ബറേലയിൽ തുടരണം എന്നാണ് തീരുമാനമെടുത്തത് തലത്തിൽ ആ യു പി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് വലിയൊരു തെരഞ്ഞെടുപ്പ് കൂടി അവിടെ നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തുടരണം എന്നാൽ വയനാടിലെ ജനങ്ങളെ നിരാശരാക്കാതെ ശ്രീമതി പ്രിയങ്കാഗാന്ധി ഇവിടെ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനവും കോൺഗ്രസ് ദേശീയ നേതൃത്വം എടുത്തിരിക്കുകയാണ് ഉചിതമായ തീരുമാനമാണ് ആഹ്ലാദകരമായ തീരുമാനമാണ് വൻ ഭൂരിപക്ഷത്തിൽ ഗാന്ധിക്ക് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വയനാട്ടിലെ വോട്ടർമാർ പ്രിയങ്ക ഗാന്ധിയെ വിജയിപ്പിക്കും എന്ന് ഞങ്ങൾ കുറച്ച് വിശ്വാസം കോൺഗ്രസ് ഗാന്ധി ആദ്യമേ ഉത്തരേന്ത്യയിൽ മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഇത്തരം ഒരു നാടകത്തിന്റെ വേഷം രാഹുൽ രാഹുൽഗാന്ധിയെ കൊണ്ട് കിട്ടിക്കേണ്ടിയിരുന്നില്ലെന്നുള്ളതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ രാഷ്ട്രീയ നേതാക്കന്മാര് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്ത് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണോ അല്ലല്ലോ ആദ്യമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത് രണ്ട് സ്ഥലത്തും മത്സരിച്ച് ഒരു സ്ഥലത്ത് രാജി വെക്കും രണ്ട് സ്ഥലത്തും തെരഞ്ഞെടുക്കപ്പെട്ട അത് ഇന്ത്യയിലെ നരേന്ദ്രമോദി മത്സരിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കളും മത്സരിച്ചിട്ടുണ്ട് അപ്പൊ ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ മത്സരിക്കണം നേരത്തെ ഇവരുടെ പരാതി ഉത്തരേന്ത്യയിൽ മത്സരിക്കാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് മാത്രം മത്സരിക്കുന്നു കേരളത്തിൽ വന്ന് മാത്രം മത്സരിക്കുന്നു എന്ന് പരാതി പറഞ്ഞ ആളുകളാണ് ഇപ്പോ ഉത്തരേന്ത്യയിൽ മത്സരിച്ചതിനെ പരിഹസിക്കുന്നത് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചതിനേക്കാൾ ഇരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് ഇതൊക്കെ വെറുതെ എന്തെങ്കിലും പറയേണ്ടത് വയനാട് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഫാമിലി മണ്ഡലമായി മാറ്റുകയാണ് ഇവിടെ കോൺഗ്രസ് അല്ല അദ്ദേഹം വേറെ കാര്യം കൂടി ചോദിച്ചു വയനാടുമായിട്ട് പ്രിയങ്കാഗാന്ധിക്ക് എന്ത് ബന്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രാജ്യത്ത് മുഴുവൻ ഈ വർഗീയതയ്ക്കെതിരായും ഫാസിസത്തിനെതിരായും പോരാടുന്ന മുന്നണി പോരാളിയാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി നെഹ്റു കുടുംബത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവർക്ക് എന്താണ് ബന്ധം ഇന്ത്യയോട് ഇന്ത്യയുടെ ഹൃദയത്തിൽ അരിഞ്ഞു കയറുന്ന ബന്ധമാണ് ആ ബന്ധമുള്ളത് ഇദ്ദേഹം എവിടെന്ന രാജ്യസഭയിലായത് ആ സംസ്ഥാനമായിട്ട് എന്തൊരു ബന്ധമായിരുന്നു എന്നറിയോ രാജ്യസഭ മെമ്പറായപ്പോ ഈ ഒരു വരില് നമ്മുടെ നേരെ ചൂണ്ടുമ്പോ ബാക്കിയുള്ള പേരിലെല്ലാം സ്വന്തം നെഞ്ചത്തോട്ടാണ് തൂണ്ടുന്നത് കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടല്ലോ കേന്ദ്രമന്ത്രി ആയത് ഏതോ സംസ്ഥാനത്ത് പോയിട്ട് എം പി ആയിട്ടല്ലേ ആ സംസ്ഥാനമായിട്ട് അദ്ദേഹത്തിന് എന്ത് ബന്ധമുണ്ടായിരുന്നു അതിനേക്കാളൊക്കെ വലിയ ഹൃദയബന്ധം ഗാന്ധിക്കും രാഹുൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ ഇടതു സ്ഥാനാർത്ഥിയായി സി പി ഐയുടെ ആനി രാജ തന്നെ വരുമോ എന്നത് കാത്തിരിക്കണം മണ്ഡലത്തിൽ ബിജെപി വോട്ട് വിഹിതം കൂട്ടിയ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത് അത് ആവർത്തിക്കുവാൻ ആരെയും നിയോഗിക്കണമെന്നതും ഇനി അറിയാനുണ്ട് ബി ജെ പി വനിതാ സ്ഥാനാർത്ഥി രംഗത്തിറങ്ങുമോ എന്നുള്ള ചർച്ചകളും സജീവമാണ്